നമസ്കാരം, ഞാൻ എൻ ജി ആർ നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. മഹാഭാരതം എന്ന മഹാസാഗരത്തിലെ കഥയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്, ദേവവ്രതനെ ശാന്തനു മഹാരാജാവ് യുവരാജാവായി പ്രഖ്യാപിച്ചു എന്നു വരെയാണ്. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ യമുനാ നദിയുടെ തീരത്ത് നായാട്ടിന് പോയ ശാന്തനു അവിടെ ദശരാജൻ്റെ പുത്രി സത്യവതിയെ കണ്ടു. അതിസുന്ദരിയായ അവളെ വിവാഹം കഴിച്ച് മഹാറാണിയാക്കിയാൽ കൊള്ളാം എന്ന ഒരാഗ്രഹം ശാന്തനു മഹാരാജാവിന് തോന്നി. ഉടൻ തന്നെ അവളോട് ശാന്തനു വിവാഹ അഭ്യർത്ഥന അങ്ങോട്ട് നടത്തി. പക്ഷേ അവൾ പറഞ്ഞു, അവളുടെ പിതാവ് സമ്മതിക്കുകയാണെങ്കിൽ അവൾക്ക് ഈ വിവാഹത്തിന് സമ്മതമാണെന്ന് അവൾ ശാന്തനുവിനോട് പറഞ്ഞു. അത് കേട്ട ഉടനെ തന്നെ ശാന്തനു വേഗം തന്നെ ദശരാജനെ ചെന്ന് കണ്ട് തൻ്റെ ആഗ്രഹം അങ്ങട് അറിയിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവളുടെ പിതാവ് പറഞ്ഞു, ശരി, ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കാം. പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്. സത്യവതിയിൽ ഉണ്ടാകുന്ന പുത്രനെ ഹസ്തനപുരിയുടെ രാജാവാക്കാം എന്ന് ശാന്തനു വാക്ക് നൽകുകയാണെങ്കിൽ മാത്രമേ ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കുകയുള്ളൂ എന്ന് ദശരാജൻ പറഞ്ഞു. ഇത് കേട്ട ശാന്തനുവിന് നിരാശയും ദേഷ്യവും ഒരുപോലെ അങ്ങോട്ട് വന്നു. ഉടനെ ശാന്തനു ദശരാജനോട് പറഞ്ഞു, അത് സാധ്യമല്ല. എൻ്റെ മകൻ ദേവവ്രതനെ എൻ്റെ കാലശേഷം രാജാവാക്കാം എന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചു പോയതാണ്. അതുകൊണ്ട് സത്യവതിയെ, നിങ്ങൾ വേറെ ഏതെങ്കിലും രാജാവിന് വിവാഹം ചെയ്തു കൊടുത്തോളൂ എന്ന് ദേഷ്യപ്പെട്ട് പറഞ്ഞ് അവിടെ നിന്നും അങ്ങട് ഇറങ്ങിപ്പോയി. പക്ഷേ അങ്ങനെ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയെങ്കിലും ശാന്തനുവിന് സത്യവതിയെ അങ്ങട് മറക്കാൻ കഴിഞ്ഞില്ല. ശാന്തനു തുടർന്നുള്ള ദിവസങ്ങളിൽ വളരെ അസ്വസ്ഥനായി കാണപ്പെട്ടു. പിന്നീട് അദ്ദേഹം പതിവായി യമുനാനദീ തീരത്ത് പോയി സായാഹ്നം വരെ സത്യവതിയെ രഹസ്യമായി അങ്ങനെ നോക്കി നിൽക്കുക ഒരു പതിവായി തീർന്നു. പക്ഷേ തൻ്റെ പിതാവിനെ അസ്വസ്ഥനായി കണ്ട ദേവവ്രതൻ അദ്ദേഹത്തോട് അതിൻ്റെ കാരണം തിരക്കിയെങ്കിലും ശാന്തനു അത് പറഞ്ഞില്ല. തുടർന്ന് ദേവവ്രതൻ ശാന്തനുവിൻ്റെ തേരാളിയിൽ നിന്നും ആ കാരണം അങ്ങോട്ട് മനസ്സിലാക്കി. ഉടൻ തന്നെ ദേവവ്രതൻ സത്യവതിയുടെ പിതാവ് ദശരാജൻ്റെ അടുക്കൽ ചെന്ന് തൻ്റെ പിതാവിന് വേണ്ടി കാര്യങ്ങളൊക്കെ അങ്ങോട്ട് സംസാരിച്ചു. ദേവവ്രതൻ അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ അച്ഛൻ അങ്ങ് പറഞ്ഞ വ്യവസ്ഥ സമ്മതിക്കാതിരുന്നതിന് കാരണം എന്നെ നേരത്തെ തന്നെ യുവരാജാവാക്കിയത് കൊണ്ട് മാത്രമാണ്. എന്നോട് എങ്ങനെ ഇനി അത് കഴിയില്ല എന്ന് പറയും എന്ന് കരുതിയാണ് അദ്ദേഹം തൻ്റെ ആഗ്രഹം അടക്കാനായി ശ്രമിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നു, സത്യവതിയുടെ മൂത്ത പുത്രനെ അച്ഛന് ശേഷം രാജാവായി ഈ ഞാൻ വാഴിക്കും, ഇത് സത്യം എന്ന് പറഞ്ഞു. പക്ഷേ ദശരാജൻ ഇതിനെ നേരിട്ടത് ഇങ്ങനെയായിരുന്നു. അതായത്, ശാന്തനുവിന് ദേവവ്രതൻ രാജാവാകുന്നത് തടയാൻ അവകാശമില്ലാത്തതുപോലെ തന്നെ നാളെയൊരിക്കൽ ദേവവ്രതൻ്റെ പുത്രൻ രാജാവാകുന്നത് തടയാൻ ദേവവ്രതനും അവകാശമില്ലല്ലോ. അങ്ങനെ ഇരിക്കെ ഇനി ഭാവിയിൽ നാളെ ദേവവ്രതൻ്റെ മകൻ രാജ്യാവകാശം ചോദിച്ചു വന്നാൽ എന്തു ചെയ്യും? പക്ഷേ ദേവവ്രതൻ്റെ ഉത്തരം ലോകത്തെ തന്നെ ഞെട്ടിക്കുന്നതായിരുന്നു. ദേവവ്രതൻ പറഞ്ഞു, ശരിയാ ദശരാജൻ,
അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. എനിക്ക് എൻ്റെ പുത്രൻ രാജാവാകുന്നത് തടയാൻ യാതൊരു അവകാശവും ഇല്ല. പക്ഷേ പുത്രൻ വേണ്ട എന്ന് വയ്ക്കാനുള്ള അവകാശം തനിക്കുണ്ടെന്നും അതുകൊണ്ട് ദേവവ്രതൻ എന്ന ഞാൻ ഇനി ജീവിതകാലം മുഴുവൻ ബ്രഹ്മചാരിയായി ജീവിക്കുമെന്നും അങ്ങയുടെ ശപഥം ചെയ്തു. ആ വാക്കിൻ്റെ ഉറപ്പിൽ അധികം വൈകാതെ ദശരാജൻ മകൾ സത്യവതിയെ ശാന്തനുവിന് അങ്ങയുടെ വിവാഹം ചെയ്തു കൊടുത്തു. പക്ഷേ ദേവവ്രതൻ്റെ ആ ശപഥത്തെക്കുറിച്ച് പിന്നീടാണ് ശാന്തനു അറിഞ്ഞത്. അത് കേട്ടപ്പോൾ അദ്ദേഹം ആകെ നിരാശനും അസ്വസ്ഥനുമായി തീർന്നു. പക്ഷേ ഹസ്തനപുരിയിലെ സിംഹാസനത്തേക്കാൾ വലുത് സ്വന്തം പിതാവും അദ്ദേഹത്തിൻ്റെ സന്തോഷവുമാണ് എന്ന് ദേവവ്രതൻ പറഞ്ഞപ്പോൾ ശാന്തനുവിന് തെല്ലെ ആശ്വാസം തോന്നി. ആ സന്തോഷത്തിൽ അദ്ദേഹം ദേവവ്രതന് ഒരു വരം അങ്ങോട്ട് നൽകി. എന്തായിരുന്നു ആ വരം? അതോ അത് ദേവവ്രതന് സ്വന്തം മരണം എപ്പോൾ വേണമെന്ന് ദേവവ്രതന് തന്നെ തീരുമാനിക്കാം. അതുകൊണ്ട് തന്നെ ദേവവ്രതന് മരണമില്ലാതെ എത്ര കാലം വേണമെങ്കിലും ജീവിക്കാം. അതായിരുന്നു പിതാവ് ശാന്തനുവിൻ്റെ വരം. അതുപോലെ സ്വന്തം അച്ഛനു വേണ്ടി ഇത്രയും കഠിനമായ ഒരു ശപഥം ചെയ്തതുകൊണ്ട് ഇനി മുതൽ നീ ഭീഷ്മർ എന്നറിയപ്പെടും എന്ന് സത്യവതിയും പറഞ്ഞു. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ശാന്തനു മഹാരാജാവ് യുവരാജാവിൻ്റെ ആ സിംഹാസനം സത്യവതിയുടെ പുത്രനു വേണ്ടി അങ്ങട് ഒഴിച്ചിട്ടു. ഇത് കണ്ട രാജഗുരു ശാന്തനുവിനെ ചോദ്യം ചെയ്തു. ഹേ, ഹസ്തിനപുരിയുടെ ഭാവി ഇതുവരെ ജനിച്ചിട്ടില്ലാത്ത ഒരാളെ എങ്ങനെയാണ് ഏൽപ്പിക്കുക? ആ കുമാരൻ രാജാവാകാൻ യോഗ്യനല്ലെങ്കിൽ എന്തു ചെയ്യും? ഇതൊക്കെ കേട്ടപ്പോ ശാന്തനു ഇനി എന്തു പറയും എന്നറിയാതെ അങ്ങട് ആശങ്കയിലായി. ഉടനെ ദേവവ്രതൻ രാജഗുരുവിനോട് പറഞ്ഞു, എല്ലാം എൻ്റെ തന്നെ തീരുമാനമാണ് ഗുരു. അതിന് അങ്ങ് അദ്ദേഹത്തെ തെറ്റുകാരനായി കാണണ്ട. എൻ്റെ അനുജനെ രാജ്യകാര്യങ്ങളിൽ ഞാൻ സഹായിക്കും. ഇത് എത്ര തലമുറ വരെ വേണമെങ്കിലും ഞാൻ തുടരും. ഇനി മുതൽ ഹസ്തിനപുരിക്ക് എൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നതുവരെ ഹസ്തിനപുരിയിലെ രാജാവ് ആരായിരുന്നാലും അവരെ സേവിക്കലായിരിക്കും ഇനി ഈ ഭീഷ്മരുടെ ജീവിത ലക്ഷ്യം. ആ സിംഹാസനത്തിലിരിക്കുന്ന എല്ലാവരെയും ഞാൻ എൻ്റെ അച്ഛനെ എന്ന പോലെ അങ്ങട് സഹായിക്കും. ഈ ഹസ്തിനപുരി സുരക്ഷിതമായ കരങ്ങളിലാണ് എന്ന് എനിക്ക് ഉറപ്പ് കിട്ടുന്നതുവരെ ഞാൻ ജീവിക്കും. ഞാൻ എൻ്റെ നാടിനെ സംരക്ഷിക്കും. ഇത് സത്യം എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ പ്രായം ഒരുപാടായതിനാൽ ഇനി രാജ്യകാര്യങ്ങളിൽ താൻ നോക്കുന്നത് ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയ രാജഗുരു തൻ്റെ ആ വളർത്തുപുത്രനായ കൃപനെ രാജഗുരുവാക്കിയ ശേഷം വനത്തിൽ തപസ്സു ചെയ്യാനായി പോയി. എന്നാൽ ദേവവ്രതൻ എന്ന ഭീഷ്മർ പെട്ടെന്ന് തന്നെ കൃപനുമായി ചെങ്ങാത്തത്തിലായി. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഭീഷ്മർ കൃപനോട് സഹോദരിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ കൃപൻ പറഞ്ഞു, എൻ്റെ സഹോദരിയെ ദ്രോണാചാര്യർ എന്ന മഹാനായ ഒരു ബ്രാഹ്മണനാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അദ്ദേഹം രാജകുമാരന്മാരെ ആയുധവിദ്യകൾ പഠിപ്പിക്കാൻ ബഹുഗേമനാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ ദ്രോണാചാര്യരെ കുറിച്ച് നേരത്തെ തന്നെ ഭീഷ്മർക്ക് അറിയാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പത്നിയാകാൻ കഴിഞ്ഞത് കൃപയുടെ ഭാഗ്യമാണ് എന്ന് ഭീഷ്മർ പറഞ്ഞു.
അതേസമയത്ത് സത്യവതിയും ശാന്തനുവും ഭീഷ്മരുടെ ഈ അവസ്ഥയ്ക്ക് കാരണം അവരാണെന്ന് വിശ്വസിക്കുകയും അതുപോലെ തന്നെ സദാസമയവും അവർക്ക് അതിനെക്കുറിച്ച് ഓർത്ത് അങ്ങനെ വേവലാതിപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ കുറച്ച് കാലത്തിന് ശേഷം സത്യവതി രണ്ട് ആൺകുഞ്ഞുങ്ങളെ അങ്ങോട്ട് പ്രസവിച്ചു. അവർക്ക് ചിത്രാംഗതൻ എന്നും വിചിത്രവീര്യൻ എന്നും പേരിട്ടു. പക്ഷേ ആ കുഞ്ഞുങ്ങളുടെ ജനനം ശാന്തനുവിനെ കൂടുതൽ അങ്ങോട്ട് അസ്വസ്ഥനാക്കി. ഭീഷ്മരുടെ ജീവിതം ഇങ്ങനെയായത് താൻ കാരണമാണെന്നുള്ള ചിന്ത സത്യവതിയെയും ശാന്തനുവിനെയും വേട്ടയാടിക്കൊണ്ടിരുന്നു. ഈ ദുഃഖഭാരം താങ്ങാനാവാതെ ശാന്തനു വേദനിച്ച് വേദനിച്ച് അങ്ങോട്ട് മരണപ്പെട്ടു. പക്ഷേ ആ രണ്ട് കുമാരന്മാരെയും, അതായത് ചിത്രാംഗതനെയും വിചിത്രവീര്യനെയും നമ്മുടെ ഭീഷ്മരെ ഏൽപ്പിച്ച ശേഷമാണ് അദ്ദേഹം മരിച്ചത്. എന്നിട്ട് എന്താ ഉണ്ടായി അതറിയാൻ എൻ്റെ കഥാപ്രേമികൾ, ഒരു ദിവസം, വെറും ഒരേ ഒരു ദിവസം ഒന്ന് കാത്തിരിക്കൂ. മഹാഭാരതമെന്ന മഹാസാഗരത്തിലെ ഈ കഥയുടെ മൂന്നാം ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം തീർച്ചയായും ലൈക്ക്, ഷെയർ, കമൻ്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുമെന്ന വിശ്വാസത്തോടെ തൽക്കാലം നിർത്തുന്നു. ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.